നമസ്കാരം, കർമ്മ ടോപ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഇറാനെ ആക്രമിക്കുമെന്നും ഇറാന്റെ നേതാക്കളെ വകവരുത്തുമെന്നും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇറാന് അന്ത്യശാസനം. കാശ്മീരിൽ തീവ്രവാദം അതിന്റെ അവസാന ശ്വാസം എടുക്കുന്നു. കാശ്മീർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് കാശ്മീർ താഴ്വരയിൽ കുറഞ്ഞ നിരക്കിൽ ഭൂമി നൽകും. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് പ്രതികരിക്കുന്നത്. മഹസ അമിനിയുടെ കൊലപാതകം റിപ്പോർട്ട് ചെയ്തു. രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് തടവ് ശിക്ഷ വിധിച്ച് ഇറാനിയൻ കോടതി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മിഷൻ മഹിളാ സാരഥി. അയോധ്യയിലേക്കുള്ള 51 പുതിയ ബസ് സർവീസുകൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും സ്ത്രീകൾ മാത്രം. ഫ്ളാഗ് ഓഫ് ചെയ്ത് യോഗി ആദിത്യനാഥ്. ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപകരുടെ പ്രായപരിധി ഉയർത്തി. പാലസ്തീനെ പിന്തുണച്ച് ഇസ്രായേൽ എംബസിയിലേക്ക് SFI മാർച്ച്. നേതാക്കൾ കസ്റ്റഡിയിൽ. കർമ്മ ടോപ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ് ന്യൂസ് രാത്രി 9 മണിക്ക്.